എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും 12th ആർമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും അതേപോലെ തന്നെ ISL സംബന്ധമായ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്ന് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് IFFU ഒഫീഷ്യൽ ആണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വെച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുകൾ നടക്കുക. അടുത്തത് ഒഡീഷ എഫ്സിയുടെ താരമായ ഡീഗോ മൗറീഷ്യയുമായി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ആണ്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർക്കസ് മർഗുലാവോ ആണ്. മാർക്കസ് മർഗുലാവോ പറയുന്നത് പ്രകാരം ഡീഗോ മൗറീഷ്യയ്ക്ക് വേണ്ടി രണ്ട് ISL ക്ലബുകൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ഇവിടെ മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒഡീഷ FC അവരുടെ കോച്ചിനെ സൈൻ ചെയ്തിട്ടായിരിക്കും അവരുടെ ഫോറിൻ പ്ലെയേഴ്സിനെ നിലനിർത്തണോ എന്ന തീരുമാനം എടുക്കുക എന്നും ഇവിടെ മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ബംഗാളുമായി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ആണ്. നമ്മൾ ഏവരും കേട്ടുവരുന്ന ഒരു കാര്യമാണ് ISL-ൽ നിന്നും ഈസ്റ്റ് ബംഗാളിനെ ഒഴിവാക്കുമെന്ന്. അഥവാ ഈസ്റ്റ് ബംഗാൾ ISL വിടുകയാണെങ്കിൽ തന്നെ തിരിച്ച് ഈസ്റ്റ് ബംഗാളിന് ഐ ലീഗിൽ കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും സംശയമുണ്ടാകും. എന്നാൽ ഈ കാര്യത്തിന് വളരെ വ്യക്തമായി തന്നെ ദീപപ്രയ ദീപ് മറുപടി നൽകിയിട്ടുണ്ട്. ഇതേ കാര്യം ഒരു ആരാധകൻ ദീപപ്രയ ദീപിനോട് ചോദിച്ചപ്പോൾ അതിന് ദീപപ്രയ ദീപ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്, തിരിച്ച് ഈസ്റ്റ് ബംഗാളിന് ISL കളിക്കാൻ സാധിക്കില്ല എന്നാണ് ദീപപ്രയ ദീപ് ഇവിടെ മറുപടി നൽകിയത്. അതേപോലെ ഒന്നില്ലെങ്കിൽ ISL കളിക്കാം, അല്ലെങ്കിൽ ഫുട്ബോളിനെ തന്നെ മറന്നേക്കാം എന്നാണ് ഇവിടെ ദീപപ്രയ ദീപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് ATK മോഹൻ ബഗാന്റെ താരമായ സുമിത്രാട്ടിയുമായി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ആണ്. ഒരു ആരാധകൻ ദീപപ്രയാദീപിനോട് സുമിത്രാട്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ദീപപ്രയാദീപ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്, ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യിലേക്കും പോയേക്കാം, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സും താരത്തെ പിന്തുടരുന്നു എന്നാണ് ഇവിടെ ദീപപ്രയാദീപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് പറയാം. അവസാനമായി ഞാൻ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്ന് റൂമർ ഉണ്ടായിരുന്ന പീറ്റർ ബോസ് എന്ന കോച്ചിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷനാണ്. അങ്ങനെ ആ റൂമറിന് ഇന്നൊരു അവസാനം ഉണ്ടായിരിക്കുകയാണ്. ആ കോച്ച് ഇന്നലെ ലീഗ് വൺ ക്ലബായ ഒളിമ്പിക് ലിയോണൈൻസിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇതൊരു വിഷമം നിറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നിരവധി ആരാധകരാണ് ഈ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ആയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.